പുതിയ കാലത്തെ നന്മയുടെ നിറമില്ലായ്മയും തിന്മയുടെ മനോഹാരിതയും ഓർമ്മിപ്പിക്കുന്ന തന്റെ നെല്ലിക്ക എന്ന കവിത കുട്ടികൾക്കായി ആലപിച്ച മുരുകൻ കാട്ടാക്കട. മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെയും വിവിധ ക്ലബ്ബുകളുടെയും പ്രവർത്തനോദ്ഘാടനമാണ് കാട്ടാക്കട കവിത ചൊല്ലി നിർവഹിച്ചത്. മൊബൈൽ ഫോണിന്റെ ദുരുപയോഗം സൂചിപ്പിച്ചായിരുന്നു പ്രസംഗം. ചില നെല്ലിക്കകൾ ആദ്യം മധുരിക്കുമെന്നും പിന്നീട് കായ്ക്കുമെന്നും അദ്ദേഹം കുട്ടികളെ ഓർമ്മിപ്പിച്ചു. അല്ലേ, മുറി കൂട്ടിയിരുന്ന് മൊബൈൽ കൂട്ടി കളിക്കാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആദ്യം കഴിക്കും, പിന്നെ അത് മധുരിക്കും. എന്നാൽ ചില കാര്യങ്ങൾ തിരിച്ചുകൊണ്ട് ആദ്യം മധുരിക്കും പിന്നെ കഴിക്കും. ചില കൂട്ടുകാർ നമ്മളോട് പറയും, നമുക്ക് ഇന്ന് ഈ പീരീഡ് കയറണ്ട, അപ്പുറത്തെ കൊച്ചു മുക്കാങ്കളെ ചെന്ന് കുറച്ച് അധികം എന്നൊക്കെ പറയും. അപ്പം ആദ്യം നമുക്കത് മധുരിക്കും, പക്ഷേ അത് തീർച്ചയായും പിന്നെ കഴിക്കും. അപ്പം അത്തരം കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കണം, അതിനുവേണ്ടിയാണ് നെല്ലിക്കാം. പിന്നീട് പ്രസംഗം നിർത്തി കുട്ടികളെ നന്മയും തിന്മയും ഓർമ്മിപ്പിച്ച് അദ്ദേഹത്തിന്റെ നെല്ലിക്കുന്ന കവിത ചൊല്ലി. ഒപ്പം താളം പിടിച്ച് വിദ്യാർത്ഥികളും മിന്നുന്നോ പലതെങ്കിലും അവ പൊന്നല്ലെന്നുണ്ടേ, മിന്നുന്നോ പലതെങ്കിലും അവ പൊന്നല്ലെന്നുണ്ടേ, പൊന്നയായ പഴത്തിലുള്ളിൽ പിത്തുവിൽ. ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് ചന്ദ്രൻ തില്ലങ്കേരി അധ്യക്ഷനായി, കെ ടി ശിവദാസ്, എം എം സുജാത, കൃഷ്ണകുമാർ കണ്ണൂത്ത്, ഇസ്മയിൽ ഷാജി, എൻ സി ശശിധരൻ, എൻ സുധാമണി, കെ രാജീവൻ, പി മധുസൂദനൻ, ടി സി ജംഷീർ എന്നിവർ സംസാരിച്ചു. ഗ്രാമിക ന്യൂസ്, മട്ടന്നൂർ.